ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന കേസിലാണ് നൃത്താധ്യാപിക സത്യഭാമയ്ക്ക് കോടതി ജാമ്യം നൽകിയത്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ സത്യഭാമ ഇന്ന് നെടുമങ്ങാട് SSC ST കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. അഭിഭാഷകൻ ബി ആളൂരിനൊപ്പമാണ് സത്യഭാമ കോടതിയിലെത്തിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സത്യഭാമയുടെ ജാമ്യാപേക്ഷയും ഇന്ന് തന്നെ പരിഗണിച്ചു. ശക്തമായ വാദമാണ് കോടതിയിൽ നടന്നത്. ജാമ്യത്തെ ആർ എൽ വി രാമകൃഷ്ണനും പ്രോസിക്യൂഷനും ശക്തമായി എതിർത്തു. മനഃപൂർവ്വം നടത്തിയ പരാമർശമല്ലെന്നായിരുന്നു സത്യഭാമയുടെ നിലപാട്. വടക്കേന്ത്യയിൽ വെളുത്ത ആളുകളും SSC ST വിഭാഗത്തിലുണ്ടെന്ന വിചിത്രവാദവും കോടതിയിൽ സത്യഭാമയുടെ അഭിഭാഷകൻ ഉന്നയിച്ചു. കർശനമായ വ്യവസ്ഥയിലാണ് കോടതി ജാമ്യം അനുവദിച്ചത്. പോലീസ് ആവശ്യപ്പെടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. സമാന കുറ്റകൃത്യം ആവർത്തിക്കരുത്. പരാതിക്കാരനെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. 50,000 രൂപയുടെ രണ്ടാൾ ജാമ്യം. കേസിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റർ ഓഫ് എവിഡൻസ് ആണ്. അത് കോടതിയിൽ കൊണ്ടുവരണം, തെളിയിക്കപ്പെടണം. അതിനു മുൻപ് ഒരു കസ്റ്റോഡി ഇന്റോഗേഷന്റെ ആവശ്യമില്ല എന്നാണ് ബഹുമാനോട് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലും സറണ്ടർ ആയത്. കോടതി പ്രതിയെ ശിക്ഷിക്കും വരെ പോരാടുമെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇതിനർത്ഥം ഒരു കേസിൽ നിന്നും കുറ്റവിമുക്തയായി എന്നുള്ളതല്ല, കേസ് ശിക്ഷിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് എന്റെ ശക്തമായ വിശ്വാസം. തൊഴിലിന്റെ ഭാഗമായാണ് വിവാദ പരാമർശങ്ങൾ എന്നായിരുന്നു സത്യഭാമയുടെ പ്രതികരണം. ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് പറഞ്ഞു. യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് സത്യഭാമ അധിക്ഷേപ പരാമർശം നടത്തിയത്. പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിലും നിലപാട് ആവർത്തിച്ചു. ആർ എൽ വി രാമകൃഷ്ണന്റെ പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.